രാമായണത്തിലെ ഓരോ കഥാപാത്രവും മഹത്തായ മൂല്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. തന്നെ അഭയപ്രവച്ച് ഭീഷ്മനോട് കാണിക്കുന്ന മഹാമനസ്കത, യുദ്ധത്തിൽ തളർന്ന രാവണനോട് കാണിക്കുന്ന അവിശാലത, ലങ്കയിലെ യാതൊന്നും തനിക്ക് വേണ്ട എന്നുള്ള തീരുമാനം, 14 വർഷം കഴിഞ്ഞാലും ഭരതൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രമേ രാജ്യം സ്വീകരിക്കുന്നുള്ളൂ ആ ചിന്താഗതി, ഇതെല്ലാം രാമൻ്റെ മഹാമനസ്കത തെളിയിക്കുന്നു. ജീവിതത്തിൽ എന്താണ് പ്രധാനമായത്, എന്താണ് അപ്രധാനമായത് എന്ന് രാമായണം നമ്മളെ പഠിപ്പിക്കും. ഒരു അധ്യാപകൻ ഒരു ഭരണിയെടുത്ത് മേശപ്പുറത്ത് വെച്ച്, എന്നിട്ട് കുട്ടികളോട് പറഞ്ഞ, ഭരണി വെച്ച് നിങ്ങളെല്ലാം കണ്ടോ, എന്നിട്ട് കുറേ കല്ല് കഷ്ണം, കരികല്ല് ചില്ലി ചില്ലി കഷ്ണങ്ങളുടെ അതിനകത്തിട്ട്, എന്നിട്ട് കുട്ടികളോട് ചോദിച്ച്, ഈ ഭരണി നിറഞ്ഞോ? കുട്ടികൾ പറഞ്ഞ, ഭരണി നിറഞ്ഞു. അപ്പം നിറഞ്ഞോ വേണ്ടി ചോദിച്ചു, നിറഞ്ഞു നിറഞ്ഞു നല്ലോണം ഫുള്ള് നിറഞ്ഞിരിപ്പുണ്ടെന്ന് കുട്ടികൾ പറയും. എന്നിട്ട് ഈ അധ്യാപകൻ ഭരണി ഒന്ന് കുലുക്കിയിട്ട് കുറച്ച് മണ്ണ് വാരിയിട്ട് 2-3-4 പിടി മണ്ണ് ആ ഭരണിക്കകത്ത് കൊണ്ട് അപ്പം നിറഞ്ഞിരിക്കുകയാണ്. അപ്പം കുട്ടികളോട് ചോദിച്ച്, നിറഞ്ഞോ എന്ന് ചോദിച്ചു. ആ നിറഞ്ഞ് നിറഞ്ഞോ എന്ന് പറഞ്ഞു. പിന്നെ ഈ അധ്യാപകൻ ഒന്ന് കുലുക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പോൾ 2-3 ഗ്ലാസ് വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു. അപ്പോൾ നല്ലവണ്ണം നിറഞ്ഞു. അപ്പോൾ ഇത് നിറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പം ഇത് നിറഞ്ഞോ എന്ന് വീണ്ടും കുട്ടികൾ പറഞ്ഞു. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു. ഒന്നും ഉണ്ടായിരുന്നു, ഞാൻ ആദ്യം മണ്ണിട്ട് എങ്ങനെ ഇരുന്നേനും കുട്ടികൾ മിണ്ടിയില്ല. ആദ്യം വെള്ളമൊഴിച്ചില്ല എങ്ങനെ ഇരുന്നേനും കുട്ടികൾ മിണ്ടിയില്ല. ആദ്യം വെള്ളമൊഴിച്ചെങ്കിൽ പിന്നെ ഒന്നും ഇടാൻ സ്ഥലം കാണത്തില്ല. മണ്ണിട്ടാൽ ആ വെള്ളം പുറത്തേക്ക് പോകും, പിന്നെ കല്ലിട്ടാലും ആ വെള്ളം പുറത്തേക്ക് പോകും ഇല്ലേ. മണ്ണിട്ട് നിറച്ച് വെച്ചാലും വെള്ളം പുറത്തേക്ക് പോകാം. ഈ 3 ഗ്ലാസ് വെള്ളം അതിനകത്ത് കൊള്ളത്തില്ല. നിറഞ്ഞിരിക്കുന്ന ഭരണിയിൽ വെള്ളം ഒഴിച്ചാലും വെള്ളം പുറത്ത് പോകും, മണ്ണിട്ടാലും ഈ 3 ഗ്ലാസ് വെള്ളം അതിനകത്ത് കൊള്ളില്ല. പിന്നെയോ, ആദ്യം ഈ കല്ലിട്ടത് കൊണ്ടാണ് ആ കല്ലിന് വിടവുകളുണ്ടായത്. ആ വിടവുകളിലുണ്ടായതുകൊണ്ട് മണ്ണിടാൻ സാധിച്ചു. മണ്ണിട്ടുകൊണ്ട് ആ വിടവുകൾ മണ്ണിട്ടെങ്കിലും പിന്നെ വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളവും പോയി. അതുപോലെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായത് ആദ്യം അതിന് സ്ഥാനം കണ്ടെത്തണം, ആ അധ്യാത്മത്തിന് സ്ഥാനം കൊടുക്കണം.